ക്രൈം ഡിബേറ്റ് തുടരുന്നു. അൻവർ ഷാ പാലോട് നേരത്തെ റിജിൽ മാക്കുറ്റി പറഞ്ഞു നിർത്തിയ ഒരു വിഷയമുണ്ട്. ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ, ഇതിങ്ങനെ വൈറൽ അല്ലാതിരുന്നെങ്കിൽ പോലീസ് ഏത് രീതിയിൽ നടപടി എടുക്കുമായിരുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. പ്രതിഷേധിച്ചാൽ മാത്രം ശക്തമായ നടപടിയെടുക്കും, അങ്ങനെയല്ലേ പൊതുജനത്തിന് തോന്നുക? ഇവിടെ അപർണ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്ത് ദുഷ്ടലാക്കോടുകൂടിയാണ് പ്രിയ സുഹൃത്ത് റിജിൽ മാക്കുറ്റി സംസാരിക്കുന്നത്? ഇവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ ബാലനുണ്ടായിട്ടുള്ള അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ആ പരിക്കുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ള പൊതുപ്രവർത്തകനായിട്ടുള്ള പ്രിയ സഖാവ് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴും പ്രിയ സുഹൃത്ത് റിജിൽ മാക്കുറ്റി പറയുന്നത്, ഇത് സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തെ വിട്ടതെന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നീതി കിട്ടില്ല എന്നൊക്കെ തന്നെ അദ്ദേഹം പറയുന്നു. ഇവിടെ ഷംസീർ, അദ്ദേഹം ഒരു രാവിലെ ഒരു മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള ഒരു കോളിലാണ് അദ്ദേഹം പറയുന്നത്, ഞാനല്ല ചൗട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ സ്പീക്കറെ പ്രകോപിപ്പിച്ച രീതിയിൽ സ്പീക്കർ എന്തോ ഇതിലെന്തോ ഗുരുതരമായ പ്രശ്നം കാണിച്ചു എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ സ്പീക്കർക്ക് അങ്ങനെയാണ് പെരുമാറാൻ തോന്നിയത്. ആ പെരുമാറ്റം വെച്ചിട്ടൊക്കെയാണോ ഈ പറയുന്ന സ്പീക്കറും അല്ലെങ്കിൽ അവിടുത്തെ തലശ്ശേരി MLA യുമായിട്ടുള്ള സഖാവ് ഷംസീറിനെ ഇങ്ങനെ പറയുന്നത്? ഇവർ ഈ പറയുന്ന എത്രയോ നാളുകൾക്ക് മുമ്പ് നമുക്കറിയാലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോള് വിളിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തിൽ എന്തെല്ലാം കോലാഹലങ്ങൾ സൃഷ്ടിച്ചത്. അപ്പോൾ കൃത്യമായിട്ടുള്ള യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാതെ പ്രശ്നങ്ങളെ കൃത്യമായി രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നമുക്കറിയാം, ഇന്ന് DGP കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള DGP തന്നെ കൃത്യമായി പറഞ്ഞു, ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് പോലീസിന് എന്തെങ്കിലും അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കും എന്ന് പറഞ്ഞതാണ് ഈ പറയുന്ന ഈ സംസ്ഥാനത്തെ പോലീസിന്റെ തലവൻ. അതോടൊപ്പം തന്നെ പോലീസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ പ്രതിയെ പിടിച്ചു. ഇന്നിപ്പോ കണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരിൽ കൃത്യമായിട്ടുള്ള റിമാൻഡ് ചെയ്ത് അദ്ദേഹത്തിനെ കൊലക്കുറ്റത്തിന് അടക്കം ഈ പറയുന്ന രീതിയിൽ കേസുകൾ ഫയൽ ചെയ്ത് കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് പോയി. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് CCTV ദൃശ്യങ്ങൾ, കേരളത്തിൽ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് അല്ലല്ലോ കേരളത്തിലെ പല കേസുകളും തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ CCTV ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ആ CCTV ദൃശ്യങ്ങൾ ഇന്നലെ പ്രിയ സഖാവ് ഹസന്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ പോയി പൂട്ടിക്കിടന്ന സ്ഥാപനത്തിൽ പോയി അദ്ദേഹം എടുത്ത് അത് പിന്നീട് പോലീസിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിലും ഈ പറയുന്ന പോലീസിന്റെ കയ്യിൽ ദൃശ്യം കിട്ടിയിട്ട് പോലും അദ്ദേഹത്തിനെ വിട്ടെന്നാ പറയുന്ന, ഇത് കണ്ടെങ്കിൽ പോലീസ് എന്താണ് അദ്ദേഹത്തെ വിടുവോ അറിയില്ല. അവിടെ ഈ പറയുന്ന സംഭവിച്ചത് എന്താണ് എന്നുള്ളതിനെ പറ്റി DGPയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ DGP അന്വേഷണം ഉണ്ടാകും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കുട്ടികൾക്കെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെയോ സ്ത്രീകൾക്കെതിരെയോ ഒന്നും തന്നെ അതിക്രമം കാണിച്ചാൽ അതിനെതിരെ ശക്തമായ നടപടി എടുക്കാതിരിക്കുന്ന ഒരു നിയമ സംവിധാനമോ അല്ലെങ്കിൽ ഒരു ഒരു സിസ്റ്റമോ ഉള്ള ഒരു നാടല്ല. ഇപ്പൊ നമുക്ക് റീസെന്റ് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു സംഭവം. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ആ പ്രതിയെ കൃത്യമായി പിടിച്ചു. ഇതിനു മുമ്പ് നരബലിയുമായി ബന്ധപ്പെട്ട് കാണുവാനില്ല എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു. അതിൻ്റെ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ഞെട്ടിയിട്ടുള്ള ഒരു വലിയ ഒരു ഗൂഢാലോചന തന്നെ പുറത്തു വന്ന, ഒരു വലിയ കൊലപാതകം തന്നെ, നരഹത്യ തന്നെ പുറത്തു വന്നത് പോലീസിന്റെ അന്വേഷണമാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന, നിങ്ങൾ പോലീസിനെ ഇങ്ങനെ, പോലീസിലെ ഈ പറയുന്ന രീതിയിൽ 100% പോലീസ് ഉദ്യോഗസ്ഥരും ശരിയാണ് എന്ന് അഭിപ്രായം കാണുന്നില്ല. പക്ഷേ ഇവിടെ കേരള പോലീസ് കാണിക്കുന്ന, പോയത് പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് പലതവണയായി, നമ്മൾ തന്നെ പലതവണ. അല്ല, ഹസൻ ഇവിടെ കൃത്യമായി പറഞ്ഞു, അദ്ദേഹത്തെ കൃത്യമായിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 3:30 ഈ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് പോലും ഇദ്ദേഹം ഈ പറയുന്ന പ്രതി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പോയതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ഹസനും അറിയില്ല, എനിക്കും അറിയില്ല, അപർണയ്ക്കും അറിയില്ല, ആർക്കും അറിയില്ല. അതറിയാവുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഹെഡ് ഓഫ് ദ DGP ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത് അതിനെപ്പറ്റി കൃത്യമായ അന്വേഷണം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിയെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത പ്രതിയാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് FIR എടുത്ത് ഇപ്പോൾ അദ്ദേഹത്തിനെ റിമാൻഡിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആക്ഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ആക്ഷന് ഈ പറയുന്ന രീതിയിൽ മറ്റുള്ള സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അല്ലാതെ നമ്മളിത് പൊതുസമൂഹം എല്ലാവരും അൻവർ ഷാ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അറസ്റ്റ് ചെയ്തത് അടുത്ത ദിവസമാണ്, അതും കൂടെ പറഞ്ഞു വേണം. കേൾക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ.
അതെ അറസ്റ്റ് ഞാൻ ഈ പറഞ്ഞത് അറസ്റ്റ് ചെയ്തതിൽ ഈ പറയുന്ന എന്തെങ്കിലും എന്താണ് സമയം താമസിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ റീസൺ കൃത്യമായിട്ട് പിന്നീട് ഇതിൽ ആരാണ് വീഴ്ച വരുത്തിയത് എന്നുള്ളതിനെ പറ്റി അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റുമല്ലോ. അപ്പൊ അത് സംസ്ഥാനത്തിന്റെ പോലീസിന്റെ തലവൻ തന്നെ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോലീസിന്റെ തലവൻ പറയുമ്പോഴും അപർണയ്ക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല? റിജിൻ മാക്കുട്ടി പറയുന്നത് മാത്രമാണ് അപർണയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അങ്ങനെയല്ല, ഒറ്റപ്പെട്ട വീഴ്ച, ആ പറയുന്ന ആ ഒറ്റപ്പെട്ട വീഴ്ചകൾ ഉണ്ടല്ലോ, അത് എത്ര തവണയാണ് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. ഒരു മാസത്തിൽ തന്നെ ആ ഒറ്റപ്പെട്ട വീഴ്ചകൾ എത്ര എണ്ണമായി എന്നുള്ളൊരു ചോദ്യമേ ഉള്ളൂ. അല്ല ഞാൻ അല്ല ഞാനും ഈ പോലീസിന്റെ ഞാൻ അപർണയ്ക്ക് അറിയാലോ പോലീസിന്റെ ഇങ്ങനെയുള്ള ആക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ന്യായീകരിക്കുന്ന ഒരാളല്ല. കൃത്യമായിട്ട് ഇറങ്ങി ഏത് പോലീസ് ഉദ്യോഗസ്ഥന് അത് കാണിച്ചു കഴിഞ്ഞാലും അത് തെറ്റാണ്. എവിടെയെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസുകാർ വിസമ്മതിച്ചാൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറയുന്ന അങ്ങനെ ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു നാടോടി കുഞ്ഞിന്റെ നെഞ്ചത്ത് ചവിട്ടി എന്നുള്ളതാണ്. അതായത് ദേശീയതയൊക്കെ പുറന്തള്ളിയ സമൂഹങ്ങളായിട്ട് കുറെ കാലമായിട്ട് നിൽക്കുന്ന